Hello friends, welcome back to my YouTube channel. ഞാൻ ആർദ്രയാണ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്നും നമ്മുടെ നാട്ടിലെ കുറച്ച് വിശേഷങ്ങൾ തന്നെയാണ്. കല്യാണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ നാട്ടിലേക്ക് വന്നിരുന്നതെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ കല്യാണത്തിൻ്റെ കുറച്ച് തിരക്കുകളും കുറച്ച് നാടൻ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ വീഡിയോ കാണാം. ഞാൻ നാട്ടിൽ വരുമ്പോൾ തന്നെ വിചാരിച്ചിരുന്ന കാര്യമാണ് ഇവിടെ വന്നിട്ട് മദ്യപോളെ ഇളനീരിട്ട് കുടിക്കണം എന്ന്. അപ്പോഴാണ് തേടിയ വള്ളി കാല് ചുറ്റി എന്ന് പറഞ്ഞ പോലെ രാമേട്ട വരുന്നത്. രണ്ട് ഇളനീരിട്ട് തരും രാമേട്ടാന്ന് ചോദിച്ചത് രാമേട്ട ഇളനീരിട്ട് തരുകയും ചെയ്തു. ചുരുക്കിണ്ടിട്ട കുഞ്ഞുണ്ണി തേങ്ങ വേണ്ടിട്ട് വലിയമ്മ വാഴക്കൊലൊക്കെ കൊടുന്നു തന്നിട്ടുണ്ട്. ഇളനീര് കഴിഞ്ഞ അടുത്ത മോഹം ചക്കയായിരുന്നു. ചക്കയും രാമേട്ട ഇട്ടു കൊടുന്നു. ഒരു ദിവസം മുഴുവൻ ഇളനീര് മാത്രം കുടിച്ചാൽ മതി എന്ന് പറഞ്ഞാലും ഞാൻ അത് കുടിക്കും. എനിക്ക് വേറെ ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. അതും അപ്പോഴേക്കും വണ്ടി എടുത്തിട്ട് പുറത്തേക്ക് എന്തോ ഒരാവശ്യത്തിന് പോവാണ്. അപ്പോഴേക്കും ചേച്ചി വന്നു മീടെ അളവെടുക്കാൻ. അവളുടെ ഫുൾ ഡ്രസ്സ് ചേച്ചി തന്നെയാണ് ഡിസൈൻ ചെയ്തത്. ഞങ്ങളുടെ തലേന്നത്തെ ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്തത് ചേച്ചി തന്നെയാണ്. ഞാൻ കല്യാണത്തിന്റെയും റിസപ്ഷന്റെ ഒക്കെ വീഡിയോ ഇടുന്നുണ്ട്, അപ്പൊ നിങ്ങൾക്ക് കാണാം. ചേച്ചിയുടെ ഇൻസ്റ്റാഗ്രാം പേജ് നോക്കിയാൽ മതി ചേച്ചിയുടെ ഡ്രസ്സുകളൊക്കെ കാണാം. സ്വാസ് ബി യു പൊട്ടിക് എന്നാണ് ഇൻസ്റ്റാ പേജിന്റെ പേര്. മീഴിയുടെ അളവെടുക്കാനാണ് ഞങ്ങൾ കഷ്ടപ്പെട്ടത്. കുറച്ച് കഴിഞ്ഞപ്പോ അമ്മമ്മയും മേമയ്ക്ക് എത്തി. ചക്ക നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും. എല്ലാരും കൂടി ഒരു ചക്ക നന്നാക്കലായിരുന്നു. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോ പുറത്തിറങ്ങി. ഒറ്റപ്പാലത്ത് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഞാനും പ്രജേണ്ണും അതും മിഴിയും കൂടിയാണ് പോകുന്നത്. മിഴി കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ നല്ല ഉറക്കായി. അതുള്ളിലെ ഡ്രസ്സൊക്കെ ഓൾട്ടർ ചെയ്യാൻ വേണ്ടി ഒറ്റപ്പാലത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ റെഡിയാക്കാൻ വേണ്ടി പോവുകയാണ് ഞങ്ങള്. ഒറ്റപ്പാലത്ത് എത്തിയിട്ട് ഞങ്ങള് കേക്കും ജ്യൂസും ഒക്കെ കുടിച്ചു. ഐസ്ക്രീമൊക്കെ കഴിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് ത്രോട്ട് പെയിനും കാര്യങ്ങളൊക്കെ ആവുകൊണ്ട് അതൊന്നും കഴിക്കാൻ പറ്റിയില്ല. അതിനിടയിൽ പാർലറിൽ പോയിട്ട് ഞാൻ മുടിയൊക്കെ വെട്ടി. അതിന്റെ ഫോട്ടോസ് ആണിത്. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് മടങ്ങി. വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോ ഞങ്ങള് ക്ഷണിക്കാൻ വേണ്ടി ഇറങ്ങി.
എല്ലാം കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ കയറിയതാണ്. ലാസ്റ്റ് ആയപ്പോഴേ പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ ഓർമ്മ ഉണ്ടായത്. ഇനി കല്യാണ വിശേഷങ്ങളുമായി അടുത്ത വ്ളോഗ് വരുന്നുണ്ട്. എല്ലാവരും കാണണം. വീട്ടിലേക്ക് വന്നപ്പോഴേക്കും നല്ല മഴയായിരുന്നു. ഇന്നത്തെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയുമായി കാണുന്നതുവരേക്കും ബൈ.